അതായത് മാമ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഈ സൂപ്പറില്ലേ, നമ്മുടെ സൂപ്പറിന്റെ കഥ എന്താ പറയാം? അതായത് സൂപ്പറിന്റെ അച്ഛന്റെ സ്വന്തം നാട് രാജപാളയ. എന്താ രാജസ്ഥാന്? രാജസ്ഥാൻ. അവര് പിന്നെ ഈ ഫാമിലിയോടെ ഓരോരോ നാടുകളിലേക്ക് പോയി, അവിടെ ചെന്ന് ഈ പാത്രങ്ങളൊക്കെ പെയിന്റ് അടിച്ച് റോഡ് സൈഡിൽ വെച്ച് കച്ചവടം നടത്തില്ലേ നമ്മുടെ രാജസ്ഥാൻ സേട്ട് ഫാമിലി. ശരി, അപ്പോ സൂപ്പർ ഒരു കൊച്ചുകുട്ടിയായിരുന്നു, അവരിങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ പോയി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നു. ശരി, സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന അവരുടെ ജീവിതത്തില് ഏതോ ഒരുത്തൻ അവന്റെ അച്ഛന്റെ അമ്മയുടെ മേലിൽ ലോറി കൊണ്ടു കയറ്റി അവര് സ്പോട്ടിൽ തീർന്നു. ഇവൻ മാത്രം രക്ഷപ്പെട്ടത്. ഞാനപ്പോ അവിടെ ബലൂൺ കച്ചവടം കഴിഞ്ഞു വരികയായിരുന്നു. അത് ഞങ്ങളുടെ ഫാമിലി ബിസിനസ്സാ. എന്റെ അച്ഛനും മുത്തച്ഛനൊക്കെ ബലൂൺ വായ കൊണ്ട് ഊതി വീർപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പടി മേലെ ഗ്യാസ് ബലൂണാ വിട്ടോണ്ടിരുന്നത്. സൂപ്പറിനെ അങ്ങനെ കണ്ടപ്പോ എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഞാൻ അങ്ങനെ അവനെ പൊക്കിയെടുത്തു. അവന്റെ അമ്മയ്ക്ക് കുറച്ച് ജീവനുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, ഇത് വീടിന്റെ ആധാരാ, ഈ വീട് അവന്റെ പേരിലേക്ക് എഴുതി വെക്കണം, അവനെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവര് മരിച്ചു. എപ്പോഴെങ്കിലും അച്ഛനെ അമ്മയ്ക്ക് ഓർമ്മ വരുമ്പോ കെട്ടിപ്പിടിച്ച് കൊറേ കരയും. കാണുമ്പോ സങ്കടാവും മാമ. ഡേയ്, നീ ഇനി വെച്ച് താമസിപ്പിക്കണ്ട, വീട് വിറ്റിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. ഇത് വിറ്റ് അയ്യോ ഞാൻ എന്താ, അയ്യോ റോളാവുന്നു. നാളെ ബാങ്കുകാരെ വരാൻ പറയട്ടെ. മാമൻ എന്റെ നല്ലതിനോട് ഇങ്ങനെയൊക്കെ പറയുമ്പോ ഞാനതനുസരിച്ചല്ലേ മതിയാവൂ. ശരി, നാളെ വരാൻ പറയാം. ശരി മാമ. കണ്ണു തുടക്കി കരയില്ലേ. ചെറുക്കൻ കാണാൻ എങ്ങനെയാണെങ്കിലും പ്രായം വളരെ കുറവാ. ഏയ്, അതൊന്നും കുഴപ്പമില്ലെന്നേ. നല്ല കാര്യമാ പറയാൻ പോകുന്നേ, അത് അമ്പലത്തിൽ വെച്ച് തുടങ്ങിക്കോ സാറേ. അതെ, ഞാൻ പണ്ട് പറഞ്ഞ കാര്യം തന്നെയാ. നിങ്ങളുടെ വീട്. സാർ ഒന്ന് ഉറക്കെ പറഞ്ഞു കൊടുക്കണം സാറേ, എത്ര തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. അമ്മേ, എത്ര ചായ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എത്ര തവണ പറഞ്ഞതാ, പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? ഡി, നീ അല്ലേ ചായ ഇടുന്നത്, നിനക്കറിഞ്ഞൂടെ? അവളെ ചേച്ചിന് ഞാൻ എന്ത് ചെയ്യാനാ? ആറു പേർക്ക് ചായ വേണം, വേഗം ഉണ്ടാക്കി എടുത്തോണ്ട് വാ. ആ ശരി. എല്ലാ ഫോർമാലിറ്റീസും തീർത്ത് ഞാൻ തന്നെ വീട്ടിൽ വന്ന് സൈൻ മേടിച്ചോളാം. കൊറേ ദിവസമായി സാറിന് ഫോളോ ചെയ്യാൻ തുടങ്ങിട്ട്. അതെ, ഞാനൊരുത്തൻ തൊണ്ടപൊട്ടി നിലവിളിക്കണമെന്നാണോ പറയുന്നത്? നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ സാറേ. എടാ കവി, എന്നെ പെണ്ണ് കാണാൻ വന്നിരിക്കുക, നീ അവളെ കളിച്ചോണ്ടിരിക്കുക. കമിങ് കമിങ്, വേഗം കേറി വാടാ. എന്തിനാടി ഒച്ച വെക്കുന്നേ? ഞാൻ എവിടെ ഒച്ച വെച്ചു? ശരി, ഒച്ച വെക്കാതെ നോക്കിപ്പോ, സൂക്ഷിച്ച് അങ്ങോട്ട് കൊടുക്ക്. അവിടെ കൊടുക്കുമോളെ? കുടിക്കേ. പെണ്ണിനെ കാണാനൊക്കെ കൊള്ളാം, പക്ഷേ കൊറച്ച് ഒച്ച വെച്ച് സംസാരിക്കില്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല, അവൾ അങ്ങനെയൊന്നും സംസാരിക്കില്ല. ഞാൻ പറയുന്നു, നിങ്ങൾ തന്നെ പറയുക. ഉറക്കെ സംസാരിക്കല്ലേ, കാത് വേദനിക്കല്ലേ. ഇവരെ കണ്ടിട്ട് എന്താണ് നിനക്ക് തോന്നുന്നേ? ബാങ്ക് ഓഫീസർമാർ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ അത് കളിയാക്കുന്ന? ഒന്ന് സമാധാനായിട്ടിരിക്കാൻ. അനിയോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാമോ? ദാ നോക്ക്, എന്റെ ഇഷ്ടം പോലെ എനിക്ക് ചെയ്യാൻ പറ്റൂ, ഞാൻ ഇങ്ങനെ സംസാരിക്കുള്ളൂ. അതെടി, സ്ത്രീധനം വാങ്ങാതെ നിനക്ക് ഞാൻ ചെലവിനൊന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നീ ഒച്ചയിലും സംസാരിക്കും, ഇങ്ങോട്ട് കാശ് തരാന്ന് പറഞ്ഞാൽ വേണ്ടെന്നും പറയും. ഇനി ഞാൻ വിളിച്ചോണ്ട് വരാൻ പോകുന്ന ചെക്കനെ എല്ലാവരും ഇഷ്ടപ്പെട്ടും മര്യാദക്ക് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെ എന്തുണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങോട്ട് വന്ന് കല്യാണം നടത്താന്നാ പറയുന്നത്, നിനക്ക് എന്താ പ്രശ്നം? അലമുണ്ടാക്കാതെ വായിക്കട. നിങ്ങക്ക് മര്യാദക്ക് വായിക്കാറില്ലേ? ചുമ്മാ ചത്ത വീട്ടിൽ വായിക്കണ മ്യൂസിക്, നല്ല മ്യൂസിക് വായിക്കണം. കാര്യങ്ങളൊക്കെ എനിക്കറിയാം, നിങ്ങൾ ചെവിക്ക് അകത്ത് കയറി പറയണ. അത് കൊള്ളാം. പതുക്കെ എങ്ങനെ പറഞ്ഞാ ഉറക്കെ വിളിച്ചു പോവാൻ പറയും, ഉറക്കെ എങ്ങനെ പറഞ്ഞാ തൊള്ള ഉറക്കണം എന്ന് പറയും. നിന്റെ വീട് വിൽക്കണേക്കാരും നല്ലത് വല്ല ആടിനെ വാങ്ങിക്കാൻ പോണം. അതങ്ങ് ചെയ്യ്, ചെല്ല്. എന്താടാ നമ്മുടെ അടുത്ത്? ഒരു തമാശ പറഞ്ഞപ്പോ അവന്റെ ഒരു ഇത് കണ്ടില്ലേ? എടാ, എന്റെ ഈ പ്രായത്തിലൊക്കെ ഞാൻ എങ്ങനെയാണ് ആട് മേയ്ക്കാൻ പോടെ? എന്നാ പിന്നെ ആനയെ മേയ്ക്കാൻ പോ. ആനെ? എടാ, നിന്നോട് അപേക്ഷിക്കുന്നത് പോലും വിളിച്ചു കൂവി അല്ലേ പറയാൻ പറ്റൂ. ഒന്ന് മനസ്സിലാക്കടെ, നിന്റെ നല്ലതിനല്ലേ ഞാൻ പറഞ്ഞു. അത് കൊള്ളാം. ഇത് എവിടത്തെ ന്യായ? അതെന്താ, ഒരു മണിക്കൂറിന് ഒരേ വടക, എട്ട് മണിക്കൂറിന് ഒരേ വടക. തന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോ തന്നെ തോന്നി ചെക്കൻ ഒളിച്ചോടി, എന്റെ പണം തിരിച്ചു. അതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ ഒച്ച വെക്കുന്നേ? പോയിട്ട് വൈകുന്നേരം വാ. ആരെ ഒച്ച വെച്ചേ? ഞാൻ നോർമലായിട്ടാ സംസാരിക്കുന്നത്. തന്റെ കടയ്ക്ക് ഒരു രാശിയുമില്ല. കച്ചവടം നശിപ്പിക്കല്ലേ, ഒന്ന് പതുക്കെ പറ. എന്നാ നിന്റെ കാശ്? ആദ്യം സ്ഥലം കാലിയാക്കേ. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ? ആയിക്കോട്ടെ, ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ? ഇങ്ങനെ സംസാരിക്കേണ്ടത്? അതാ റൂൾസ്. റൂൾസോ?
അവന്റെ ഒരു റൂൾസ് മാറ്. സാറേ എന്താ വേണ്ടേ? അതെ നിങ്ങളോടാ, നിങ്ങളോട് ചോദിക്കുന്നത് എന്താ വേണ്ടേ? ആ പെൺകുട്ടിയുടെ അഡ്രസ് ഒന്ന് കിട്ടോ. എടാ തിരു, എടാ ഇങ്ങോട്ട് നോക്കടാ. നിന്നോട് വസ്തുവിനെ കുറിച്ച് സംസാരിക്കാൻ ബാങ്കുകാരോട് കാത്തിരിക്കുമ്പോഴാ ഇവിടെ വന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ വീട് വെക്കണം, അത്രേ ഉള്ളൂ. നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ? നല്ലതിനു വേണ്ടി എന്റെ വീട് വെക്കണം അല്ലേ? അതെ. ദാ ആ നീല നിറത്തിലുള്ള ഡ്രസ് ഇട്ടിട്ട് പെൺകുട്ടി പോകുന്നില്ലേ, ആ പെണ്ണ് എനിക്ക് കല്യാണം കഴിപ്പിച്ചതാ. എന്നിട്ട് നമുക്ക് വീട് വെക്കാം. ആ നല്ല പൊരുത്തമുണ്ട്. നിനക്ക് കേൾക്കുന്ന രീതിയിൽ സംസാരിക്കുക അവളെ കൊണ്ട് മാത്രമേ പറ്റൂ. ആ നല്ല പൊരുത്തമുണ്ട്. അല്ല ഞാൻ എന്തെന്ന് പറഞ്ഞാ പോയി ചോദിക്കുക? എങ്ങനെ ഞാൻ പോയി ചോദിക്കും പെണ്ണ്? മാമ ഇപ്പൊ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങിയിരിക്കുക. നമ്മൾ ഈ നേരത്തെ ഒരു ആലോചന ആയിട്ട് ചെന്നാ അവര് മറ്റൊന്നും ചിന്തിക്കാതെ കല്യാണത്തിന് സമ്മതം പറയും. ഓ ഇതൊക്കെ നല്ല ജോലിയുള്ള പയ്യന്മാർക്ക് കൊടുത്താ നന്നായിരിക്കും. നിനക്ക് ജോലിയില്ലെന്ന്? നീ വേസ്റ്റ് ആണ്. നീ ഒരു ജീവിതം കൊടുക്കും, എനിക്കൊരു ജീവിതം നീ തന്നില്ലേ, അതുപോലെ തന്നെ ആദ്യം ആ പെണ്ണ് എന്നെ ഇഷ്ടപ്പെടത്തെ, പിന്നെ അവളുടെ ഇഷ്ടപ്രകാരം നമുക്ക് മാറാലോ. പെണ്ണിനെ ഇഷ്ടപ്പെടുന്ന മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ല, കുഴപ്പമില്ല, പ്രായമായ കൊണ്ടാ. നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലാവും, നിനക്ക് അറിഞ്ഞൂടെ. എന്ന് ശരി കണ്ണോ ചോദിച്ചു. അപ്പൊ ശരി, ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കണം. ആ നിന്റെ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കിന്റെ പേരല്ല നിന്നെ വെച്ച വൈ കഷ്ടപ്പെടുന്നത്. അമ്മയോ? അതേടാ നിന്റെ മാതാജി. മാതാജിയോ? എന്താ മാമ പറയുന്നത്? എനിക്കെല്ലാം അറിയാടേ. നീ രാജസ്ഥാനിൽ നിന്ന് വന്നത്, പടം വരച്ച് വിറ്റത്, തിരു ബെരും വിറ്റത്, നിന്റെ അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചത് എല്ലാം എനിക്ക് അറിയാടേ. തിരു എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. തിരു പറഞ്ഞു? അതേടാ. ഇതൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചേക്കാം, പക്ഷെ എന്റെ മോന്ത കണ്ടിട്ട് രാജസ്ഥാനാന്ന് വിശ്വസിച്ചില്ലേ, അത് മാത്രം എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. മാമൻ ഇവിടെ തന്നെ നിക്ക്, ബായ്. എടാ ഭയങ്കരന്മാരെ. ഉപ്പും ചോറും തിന്നണ മനുഷ്യനാണെങ്കിൽ പൊക്കോ പൊക്കോ എന്ന് ഞാൻ പറഞ്ഞപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാവണം. നിങ്ങള് ഇറങ്ങിപ്പോടോ, ചിരിക്കല്ലേ നിങ്ങൾ. ആ മോന്ത കണ്ടേച്ച മതി, പെണ്ണ് കാണാൻ വന്നേക്കുന്നു. കണ്ണാടി അടിക്കടാ. ഇനി അവന് കാപ്പി കൂടെ കൊടുക്ക, കയറി പൊടി. എടോ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവന് കൊടുക്കാൻ പറ്റിയ പെണ്ണൊന്നും ഇവിടെ ഇല്ല. സ്ഥലം കാലിയാക്ക്. അല്ല അവൻ ബിസിനസ് ചെയ്യാൻ പോവാ. ബിസിനസ് ചെയ്ത് ഒലത്തി താൻ എന്താ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. ഒന്ന് ഒഴിവായി തരാവോ? എനിക്ക് തനിക്ക് മനസ്സിലാവുന്നില്ല. ഉടുപ്പല്ലേ, എന്തിനാ അവിടെ നിക്കുന്നേ? പെണ്ണ് കാണാൻ വന്നത്. ഏത് പെണ്ണ്? അതിനോട് നീയല്ലേ ഉള്ളൂ. അതെ. എന്താ ഇത്? റൊമാന്റിക് ലുക്ക്. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് പിടിച്ചോണ്ട് നിന്നെ അവർക്ക് അബദ്ധം പറ്റിയത്, എന്നോട് സോറി പറയുകയും ചെയ്തു. എനിക്ക് അറിയാടാ, പഠിച്ച കള്ളനാ നീ. എല്ലാം അറിഞ്ഞല്ലേ, ഞാനിതൊക്കെ എന്നെ നിർത്തി. നീ നന്നാവോ, എവിടെയെങ്കിലും പോയി തൊലയോ ചെയ്യ്, പക്ഷെ ഇങ്ങോട്ട് വരണ്ട. മോന്ത കൊണ്ടുവച്ചാലും മതി. അതെ, പറഞ്ഞു ഉത്തരം കിട്ടിയില്ല. തന്റെ ഈ നോട്ടൊന്ന് ആദ്യം നിർത്തിക്കോ. എന്താ അയ്യേ, ഈ വീട് നമുക്ക് സെറ്റ് ആവില്ല. വീട്ടിലേക്ക് വന്ന് കയറുന്ന എന്താ? എനിക്കൊന്നും അറിയില്ല. അറിയാഞ്ഞിട്ടാണ് കൊഞ്ചി കൊഞ്ചി സംസാരിച്ചത്. എനിക്കൊന്നും അറിയില്ല എന്നല്ല പറഞ്ഞേ. ഒരു കാര്യം പറയാം, ഞാൻ കാണിച്ചു തന്നവനായിരിക്കും നിന്റെ ചെക്കൻ. അവനെ കാണുന്നവനെ എനിക്ക് ഇഷ്ടമല്ല. ഓ, തനിക്ക് അവനെ ഇഷ്ടമല്ലേ? എന്നാ ഞാൻ അവനെ തന്നെ കല്യാണം കഴിക്കും, അവന്റെ കുട്ടികളെ തന്നെ പ്രസവിക്കും. പോരെ ചക്കരേ, ഐ ലവ് യു. കുട്ടികളൊക്കെ നമുക്ക് കല്യാണത്തിന് ശേഷം മതി കേട്ടോ. നെഞ്ചം നിനക്കായി ഞാനെങ്ങോ ഒളിച്ചു വെച്ചു ആരും അറിയാതെ. വിങ്ങും വിരൽ തണ്ടിൽ വിരിയും കവിതകളായി നീയേ നിറയുന്നു. മായാമഴത്തുള്ളികൾ നൽകും കുളിരായി നീ ഞാനാം കനൽ വരമ്പിൽ നിൽക്കും മനസായി നീ. തത്തി തുളുമ്പുന്നു നീയാം മുത്തുമണിത്തുള്ളിത്താളം ചിന്തമണി പൊന്നേ നിന്നെ കാത്തോളാം. ഉച്ചവെയിൽ കണ്ണേ നിന്നെ തെച്ചി മരക്കൊമ്പ എന്നും ഉച്ചിയിലെ തുമ്പിൽ മെല്ലെ പുതച്ചോള.